പ്രിയമുള്ളവരെ, നമ്മൾ കാത്തിരുന്ന സാങ്കേതിക വിഭാഗം ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാം സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ നമ്പർ 3/2024 ആണ് നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പം നമുക്കറിയാൻ പറ്റും എന്നോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 30-ാം തീയതി തൊട്ട് ജൂലൈ 30 അപേക്ഷ അയക്കാനുള്ള സമയം തുടങ്ങി. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം എന്താണ് 29/8/2024 ആഗസ്റ്റ് 29-ാം തീയതി വരെ അപേക്ഷിക്കാം. പിന്നെ അപേക്ഷിച്ചവർക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താൻ 8/9 വരെ സെപ്റ്റംബർ 8 വരെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ടത് പ്രധാനമായിട്ടും ആപ്ലിക്കേഷൻ അപേക്ഷിക്കാനുള്ള സമയം തുടങ്ങി ഓൺലൈനായിട്ട്, ഒപ്പം തന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 29-ാം തീയതി രാത്രി 11:59 വരെയാണ് തിരിച്ച്. അതുപോലെ തന്നെ കറക്ഷൻസ് നമുക്ക് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താനുള്ള സമയം 8/8 വരെയാണ്. അപ്പം ജനറൽ അതിൻ്റെ സെൻട്രലൈസ് നോട്ടിഫിക്കേഷൻ 3/2024. പിന്നെ അതിൻ്റെ ഏജിനെ കുറിച്ച് നമുക്കറിയാം എന്താണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-36 OBCക്കുള്ള 3 വർഷത്തെ റിസർവേഷൻ എക്സ്ട്രാ. അപ്പം എത്രയാണ്? 39 വരെ. അതുപോലെ തന്നെ SC ST ആണെങ്കിൽ 40 വയസ്സ് വരെ 41 വയസ്സ് വരെ, അല്ലെ 5 വർഷത്തേത്. അപ്പോൾ അതാണ് അതിൻ്റെ ഇത് ഏജ് ലിമിറ്റ് വരുന്നത്. 36 ജനറൽ, 3 വർഷത്തെ OBC കാറ്റഗറിക്ക്, SC ST ആണെങ്കിൽ 5 വർഷത്തെ ഇത് വരുന്നു. നമുക്കിനി നോക്കാം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ ക്വാളിഫിക്കേഷൻ. നമുക്കറിയാം ജൂനിയർ എഞ്ചിനീയർ ക്വാളിഫിക്കേഷൻ മിനിമം യോഗ്യത, കുറഞ്ഞ യോഗ്യത ഡിപ്ലോമ 3-ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കലുകാർക്ക് പറ്റും, സിവിലുകാർക്ക് പറ്റും, ഇലക്ട്രിക്കലുകാർക്ക് പറ്റും, ഇലക്ട്രോണിക്സുകാർക്ക്, കമ്പ്യൂട്ടറുകാർക്ക്, അങ്ങനെ എന്താണ് യോഗ്യത വരുന്നത്? എന്താണ് ഡിപ്ലോമയാണ് യോഗ്യത, ആൻഡ് ഹയർ യോഗ്യത, BTech ആകാം, MTech ആകാം, അങ്ങനെ ഹയർ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും. 5th ലെവൽ പേ സ്കെയിലാണ് അവരെ വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോന്നിൻ്റെ ഇത്, ജനറൽ കാറ്റഗറിയുടെ ഇത്, എൻ്റെ ഇത് ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങൾ. നമുക്ക് അറിയേണ്ടത് ഇനി അതിൻ്റെ പരീക്ഷ. നമുക്കറിയാം Stage 1 CBT 1, അത് കഴിഞ്ഞ് CBT 2, ഈ രീതിയിൽ 2 സ്റ്റേജുകളായിട്ടാണ് എന്ത് വരുന്ന പരീക്ഷ വരുന്നത്. ഇപ്പം CBT 1 പറഞ്ഞാൽ, CBT 1 ആദ്യം ചിന്തിക്കാം, 100 questions ആണ് വരുന്നത്. 90 മിനിറ്റിന് 100 questions ആണ് CBT 1. അതിനകത്ത് സിലബസ് വരുന്നത് മാത്തമാറ്റിക്സ്, അതിനകത്ത് 30 questions, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 25 questions, ജനറൽ അവെയർനെസ്സിൽ നിന്ന് 15 questions, ജനറൽ സയൻസിൽ നിന്ന് 30 questions, അങ്ങനെ 100 question 90 മിനിറ്റ് നെഗറ്റീവ് മാർക്ക്. നമുക്കറിയാം 3-ൽ 1 എന്താണ് നെഗറ്റീവാണ്, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിനകത്ത് മിനിമം ഇത്ര മേടിക്കണം, അങ്ങനെയാണ് വരുന്നുണ്ട്. ഇനി Stage 2 വരുമ്പം നമുക്ക് 150 question ആണ്, അതിനുള്ള സമയം 120 മിനിറ്റ് ആണ് Stage 2. Stage 2 വരുമ്പം നമ്മൾ ഓർക്കണം ജനറൽ അവെയർനെസ്, അതുപോലെ തന്നെ എന്ത് വരുന്നു, ഒപ്പം തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക് കൺസെപ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10 മാർക്ക്, ബേസിക് എൻവയറൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്, അങ്ങനെ ടെക്നിക്കൽ സബ്ജക്റ്റ് 100 മാർക്ക്. നിങ്ങൾക്കറിയാം എസ് കരുനാപ്പള്ളിയെ സംബന്ധിച്ച് കേരളത്തിൽ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ ക്ലാസ്സുകൾ എടുത്ത ഏക സ്ഥാപനമായിരുന്നു. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡിൽ ജൂനിയർ എഞ്ചിനീയർ നിയമനം നേടിക്കൊടുത്ത സ്ഥാപനമായ എസ് കരുനാഗപ്പള്ളിയിൽ ഇതിൻ്റെ കോച്ചിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദിവസേന ടെസ്റ്റ് പേപ്പറുകൾ, അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ, ആ രീതിയിലുള്ള നിരന്തരമായ പരിശീലനം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മൾ വിജയം നേടാനായിട്ട് ആ രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കപ്പം അതിൻ്റെ വേക്കൻസികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ ചെന്നൈയിലും അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിലും അപേക്ഷിക്കുക, വേക്കൻസി നോക്കിയിട്ട് അപേക്ഷിക്കുക. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇപ്പം തിരുവനന്തപുരം RRB, ചെന്നൈ RRB, അങ്ങനെ അടുത്തുള്ളത് എല്ലാ RRBകളിലും അപേക്ഷിക്കുക. നിങ്ങളുടെ വേക്കൻസികൾ നിങ്ങളുടെ ഇതുമനുസരിച്ചിട്ട് എവിടെയൊക്കെ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇൻ്റർ ട്രാൻസ്ഫറിങ് അത്ര ഈസി അല്ല. സതേൺ റെയിൽവേ ആണെങ്കിൽ സതേൺ റെയിൽവേ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റൂ. മറ്റേ ഇൻ്റർ ട്രാൻസ്ഫറിങ്ങിനെ കുറിച്ച് വലിയ ബുദ്ധിമുട്ടാണ് വരുന്നത്, അവിടെ സ്കെയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ, അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് തന്നെ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ചെന്നൈ റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ അണ്ടറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസികളെ കുറിച്ച് ഓരോന്നിൻ്റെ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ വേക്കൻസികൾ ചെന്നൈ റിക്രൂട്ട്മെൻറ് ബോർഡ് വരുമ്പം നമുക്ക് 652 വേക്കൻസികൾ ചെന്നൈ റിക്രൂട്ട്മെൻറ് ബോർഡിലുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ ബേസിൽ അതുപോലെ 121 വേക്കൻസികൾ ട്രിവാൻഡ്രം RRBയുടെ അണ്ടറിലുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ അപേക്ഷിക്കാം. ഒപ്പം തന്നെ എന്താണ് ഇതിൻ്റെ നിരന്തരമായുള്ള പരിശീലനം, ഡെയിലിയുള്ള ടെസ്റ്റ് പേപ്പർ, ഡെയിലിയുള്ള ക്ലാസ്സുകളായിട്ട് ഈസ് കരുനാഗപ്പള്ളിയിൽ RRB ജൂനിയർ എഞ്ചിനീയർ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്താൻ വേണ്ടിയുള്ളൊരു ഗ്രൂപ്പുണ്ട്, പ്രത്യേക ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്കിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, മോഡൽ പരീക്ഷകൾ ഇതെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ക്ലാസ്സുകൾ കരുനാഗപ്പള്ളിയിൽ അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ
തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നിരന്തരമായ പരിശീലനത്തിലൂടെ ഒരു ജൂനിയർ എഞ്ചിനീയർ എന്ന നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. നമുക്കറിയാം ഇപ്പം സെക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റില്ല, നേരിട്ട് ബിടെക്കാർക്കുള്ള പോസ്റ്റില്ല. കാരണം എന്താ, അത് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് മാത്രമേ നമുക്ക് സീനിയർ എഞ്ചിനീയർ ലെവലിലേക്ക് വരാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഇതിന് നിരന്തരമായ പരിശീലനത്തിലൂടെ ജോലി ഉറപ്പാക്കുക എന്നാണ് എനിക്ക് ഇവസരം പറയാനുള്ളത്. ഇനി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ.